മറ്റൊരു ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എക്സാമിന് ചോദിക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സിലെ ഒരു പ്രോബ്ലമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങൾക്ക് ഒന്നാമതേ പാടാണ്. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓരോ ചോദ്യവും വളരെ സെലക്ട് ചെയ്ത് ശ്രദ്ധിച്ച് വേണം തരാൻ, കാരണം എക്സാമിന് ഏറ്റവും ഉറപ്പായിട്ട് വരും എന്നുള്ളതിനെ സെലക്ട് ചെയ്താണ് തരുന്നത്. രണ്ടാമത് അതിനെ ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ മെത്തേഡിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹക്കാരായതുകൊണ്ട് നമ്മൾ ആ രീതി കൂടെ റിസർച്ച് ചെയ്താണ് ഓരോ പ്രോബ്ലം തരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ, നമുക്ക് ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാമിന് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നല്ല രീതി കൂടെ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846700854 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം. പ്ലസ് ടുവിൽ എഴുതേണ്ടവർക്ക് ഇപ്പോഴേ അതും ജോയിൻ ചെയ്യാം. ഓക്കെ, പ്ലസ് ടുവിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ അതിന് നമുക്ക് എഴുതേണ്ടവർക്ക് ഇപ്പോഴേ അതും ജോയിൻ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല മാർക്കോടുകൂടി പാസ്സായി അടുത്ത നല്ലൊരു കോഴ്സിനും പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യനോട് കയറാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്രസ് ഐ റേസ് ടു 9 + i^19 ഇൻ എ പ്ലസ് ഐ ബി ഫോം. ഇതാണ് കോംപ്ലക്സ് നമ്പറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പവറുകളെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സാമിനുണ്ടാവും. അത് നെഗറ്റീവ് പവർ വരാം, പോസിറ്റീവ് പവർ വരാം, അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ ഇങ്ങനെ പ്ലസ് വരാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അവിടെ നിന്നും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് പേരെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ഐ റേസ് ടു 9, നെക്സ്റ്റ് വാട്ട് ഈസ് ഐ റേസ് ടു 19. രണ്ടിനെ അങ്ങോട്ട് കണ്ടുപിടിക്കുക, അവിടെ കൊണ്ട് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ ആക്കുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഐ റേസ് ടു 9 ഞാൻ ആദ്യം അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. ഐ റേസ് ടു 9 ഇതൊരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വന്നാൽ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലുള്ള ഈവൻ എഴുതണം. എത്ര അമ്മനെ 9 തൊട്ട് മുമ്പ്, അത് കഴിഞ്ഞല്ല, തൊട്ട് മുമ്പ് 8 ആണ് അല്ലേ. അപ്പോൾ ഐ റേസ് ടു 8 ഇൻറ്റു ആരെന്ന് എഴുതണം, ഐ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈവൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേകത നോക്കിക്കോണേ, ഐയുടെ പവറിൽ ഈവൻ ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് പ്ലസ് 1 അല്ലെങ്കിൽ അത് മൈനസ് 1. ഇങ്ങനെയായിരിക്കും ആൻസർ, ഓർത്തോണം. ഏത് ഈവൻ വന്നാലും ഒന്നിൽ പ്ലസ് 1 മൈനസ് 1 വരത്തുള്ളൂ, വേറെ ആൻസർ വരത്തില്ല ഈവൻ ആണെങ്കിൽ. ഇനി അത് പ്ലസ് 1 ആണോ മൈനസ് 1 ആണോ എന്നറിയാനുള്ള മാർഗം കേട്ടോണം. ഇതൊരു 4 മൾട്ടിപ്പിളായിട്ടുള്ളതാണെങ്കിൽ, 4 മൾട്ടിപ്പിളായിട്ടുള്ള ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അത് പ്ലസ് 1 ആയിരിക്കും. ഇനി 4 മൾട്ടിപ്പിൾ അല്ലാത്ത ഈവൻ ആണെങ്കിൽ അത് മൈനസ് 1. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം നോക്കിക്കേ, ഇപ്പോൾ ഐ റേസ് 8 തന്നെ, ഐ റേസ് 8 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്, അത് 4 മൾട്ടിപ്പിളാണ്, 4 × 2 = 8. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ പ്ലസ് 1. പക്ഷേ ഐ റേസ് ഇപ്പോൾ 10 നോക്കിക്കേ, ഐ റേസ് 10 ഈവൻ നമ്പറാണ്, പക്ഷേ 4 മൾട്ടിപ്പിളാണോ 10? 4 × 1 = 4, 4 × 2 = 8, 4 × 3 = 12. 10 4 മൾട്ടിപ്പിൾ അല്ല, പക്ഷേ അതുകൊണ്ട് ആൻസർ എത്രയായി? മൈനസ് 1. ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞല്ലോ. നോക്കിക്കേ, ഈവൻസുകൾ വരുമ്പോൾ അത് പ്ലസ് 1 ആണോ മൈനസ് 1 ആണോ എന്നറിയാൻ ഡിപ്പെൻഡ്സ് അപ്പോൾ ദ മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഐ റേസ് 8 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4, ദെർഫോർ ആൻസർ ഈസ് 1 × i. ആൻസർ ഈസ് ആരാണ്? i. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വാട്ട് ഈസ് ഐ റേസ് 19? ഐ റേസ് ടു 19 ചോദിക്കുമ്പോഴും ഒരു ഓഡ് നമ്പറാണ്, തൊട്ട് ഇപ്പുറത്തുള്ള ഈവൻ എഴുതണം. മീൻസ് ഐ റേസ് ടു 18 × i, ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടു കാണും, ഇല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ഓക്കെ, അപ്പോൾ ഐ റേസ് ടു 18 × i. ഇപ്പോൾ നോക്കിക്കേ, ഇതൊരു ഈവൻ ആണ്. 18 എന്ന് പറഞ്ഞാൽ 4 മൾട്ടിപ്പിൾ ആണോ നോക്കിയപ്പോൾ അല്ല, 4 മൾട്ടിപ്പിൾ ആണോ അത് 16 or 20 ആയിരിക്കണം, 18 അല്ല. അതുകൊണ്ട് ആൻസർ ഈസ് −1 × i. ആൻസർ ഈസ് ആരായി? −i. അപ്പോൾ നമ്മുടെ രണ്ട് പേരെയും കിട്ടി അല്ലേ. ഐ റേസ് 9 വാല്യൂ കിട്ടി, ഐ റേസ് 19 വാല്യൂ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകണം, അത് അവിടോട്ട് കൊടുക്കണം, സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാം, ഐ റേസ് 9 + i^19, ദാറ്റ് ഈസ് i. ഐ റേസ് 9 വാല്യൂ i, ഐ റേസ് 19 വാല്യൂ −i. നമുക്കറിയാം പ്ലസ് ഐ മൈനസ് ഐ രണ്ടും വെട്ടിപ്പോയി, ആൻസർ ആരായി? 0. ഇതിനെ എ പ്ലസ് ഐ ബി ഫോമിൽ എത്തിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് കൊണ്ട് ആൻസർ എഴുതുമ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 0 + 0i. ദാറ്റ് ഈസ് എ പ്ലസ് ഐ ബി ഫോം. റിയൽ പാർട്ടും 0, ഇമാജിനറി പാർട്ടും 0, നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇങ്ങനെ വേണം ചെയ്യാൻ, ഇത് നല്ല പോലെ മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നൽ. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു ഹോംവർക്ക് ഞാൻ തരാം, ഐ റേസ് ടു 29 + i^39. ഓക്കെ, ഐ റേസ് ടു 29 + i^39 ഇവനെ നിങ്ങളങ്ങോട്ട് ചെയ്യണം. നല്ല രീതിയിൽ കൂടെ ചെയ്തിട്ട് കൺബോക്സിൽ ആൻസർ അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.